വെൽക്കം ടു ഫിസ്ന ഫുഡ് ടെക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമ പോളിന്റെ റെസിപ്പി ആയിട്ടാണ്. ഷവർമ നിങ്ങൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഷവർമ പോള തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഷവർമ പോള തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് കാബേജ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, രണ്ട് ചെറിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, പിന്നെ അര വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, തക്കാളി ഞാൻ ഒന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ് ഇത്. ഇതൊരു മീഡിയം സൈസുള്ള ക്യാരറ്റാണ് കേട്ടോ, അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, അതുപോലെ തന്നെ കാബേജ്, തക്കാളി, പച്ചമുളക്, വലിയുള്ളി, ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ. അപ്പം ഞാൻ ഇതിലേക്ക് കുക്കുംബർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, പക്ഷെ ഞാൻ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാണ്. അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് വിനാഗിരി ആട്ടോ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരകയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. പക്ഷെ കൂടുതൽ നല്ലത് വിനാഗിരിയാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂണും അതും ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ വെജിറ്റബിൾക്ക് ഈ ഉപ്പും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് ഇറങ്ങി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടിതിലേക്ക് ഞാൻ ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ടും അത് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പോള തയ്യാറാക്കാൻ വേണ്ടി കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അപ്പം ഞാൻ 4 കോഴിമുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ പാനിലാവുമ്പോൾ 4 എണ്ണം മതി. ഇനി നിങ്ങൾക്ക് വലിയ പാനിലാവുമ്പോൾ അതിനനുസരിച്ചുള്ള അളവ് കൂട്ടേണ്ടി വരും. അപ്പം ഞാൻ 4 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളുത്തുള്ളി, പിന്നീട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട്. ശേഷം ഞാൻ ഉപ്പ്, ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ മയോണൈസ് ഒക്കെ അടിച്ചെടുക്കുന്ന പോലെ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. പക്ഷേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുക. കടലത്ത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മിക്സാക്കിയിട്ടുള്ള വെജിറ്റബിളിലേക്ക് ഇനി നമുക്ക് 4 ടീസ്പൂണോളം ഇത് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, 4 ടീസ്പൂണ് മതി കേട്ടോ. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള കോഴിമുട്ടിൻ്റെ മിക്സിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് അപ്പക്കാരിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂണ് മതി. ഇട്ട് കൊടുത്തത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുൻപായി, ഇത് തയ്യാറാക്കുന്നതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഈ മിക്സിലേക്ക്, ഈ വെജിറ്റബിളിൻ്റെ മിക്സിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അത് തയ്യാറാക്കുന്ന ആ ടൈമിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിന്ന് കുറച്ച് മാറ്റി വെക്കുക, ഡെക്കറേഷന് വേണ്ടി കുറച്ചൊന്ന് മാറ്റി വെക്കുക.
അങ്ങനെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഷവർമ പോള തയ്യാറാക്കാൻ വേണ്ടി ഇതേപോലെ ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാനാട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്നും ചുറ്റിച്ചു കൊടുക്കട്ടോ. അങ്ങനെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ഭാഗത്തും മാവാക്കിയതിന് ശേഷം നമുക്ക് വെജിറ്റബിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഇതേപോലെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കോഴിമുട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലായിട്ട് ഡെക്കറേഷനും ചെയ്ത് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് വെന്തുള്ള നോക്കിയപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടില്ലേ, ചെറിയ തോതിലൊന്ന് വേവാനും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതേപോലെ കമിഴ്ത്തി ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ അടിപൊളി ഷവർമ പോളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഷവർമൻ്റെ അതേ ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിലവരൊക്കെ പറയുന്നുണ്ട് വീഡിയോ കാണാൻ സാധിക്കണില്ല, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഒരു ബെല്ലൈക്കണ്, അതൊന്ന് പ്രസ് ചെയ്താൽ മൂന്ന് ഓപ്ഷൻ വരും കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക്, പുതുതായിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാനൊക്കെ സാധിക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.